ആതുര സേവനത്തിലെ തിരക്കിനിടയിലും സ്വന്തം കെട്ടിടത്തിലെ മട്ടുപാവിൽ പഴങ്ങളും പച്ചക്കറികളും ഔഷധ സസ്യങ്ങളും വിജയകരമായി കൃഷി ചെയ്ത ഡോക്ടർ ദമ്പതികൾ. ഇരിങ്ങാലക്കുട കാറളം വെള്ളാനി സ്വദേശികളും ഡെന്റൽ സർജൻമാരുമായ ഡോക്ടർ ജോൺ ആലപ്പാട്ടും ഭാര്യ ഷൈജി ജോണും മട്ടുപാവ് കൃഷിയിലൂടെ ഒഴിവാക്കുന്നത് ആതുര സേവനത്തിനിടയിലെ പിരിമുറക്കമാണ്. ഡോക്ടർ ജോൺ ആലപ്പാട്ടും ഡോക്ടർ ഷൈജി ജോണും വർഷങ്ങളായി ദന്തരോഗ പരിചരണത്തിൽ വിദഗ്ധരാണ്. വെള്ളാനിയിൽ നിന്ന് ഏതാനും വർഷങ്ങളായി ഡോക്ടർ ദമ്പതികൾ ഇപ്പോൾ താമസിക്കുന്നത് ഒളരിയിലാണ്. വാടാനപ്പള്ളി ആൽമാവ് ജംഗ്ഷനിലെ ഇവരുടെ മൂന്ന് നിലകളിലുള്ള ആലപ്പാട്ട് ക്ലിനിക്കിന്റെ മട്ടുപാവ് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഔഷധ സസ്യങ്ങളാലും വിളഞ്ഞിരിക്കുന്ന കൃഷിയിടമായി. രണ്ടര വർഷം മുൻപാണ് ഡോക്ടർ ദമ്പതികൾ മട്ടുപാവ് കൃഷി എന്ന ആശയത്തിലേക്ക് എത്തുന്നത്. ജോലിക്കിടയിലെ തങ്ങളുടെ മാനസിക പിരിമുറുക്കം ഒഴിവാക്കുന്നതിനൊപ്പം രോഗികൾക്കും ഇത് പകരുക എന്നതും ഇവർ ലക്ഷ്യമിട്ടു. മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ നിന്ന് 33 ഇനം പഴം പച്ചക്കറി ഔഷധ സസ്യങ്ങൾ വാങ്ങി മട്ടുപാവ് കൃഷിക്ക് തുടക്കമിട്ടു. വലിയ മൺചട്ടിയിൽ മണ്ണിനൊപ്പം ചാണകം ഉൾപ്പെടെയുള്ള ജൈവവളങ്ങൾ ചേർത്തായിരുന്നു കൃഷി. കശുമാവ്, പ്ലാവ്, മാവ്, മുരിങ്ങ, പേര, സപ്പോട്ട, ഞാവൽ, ചെറുനാരങ്ങ, മാതള നാരങ്ങ, അത്തിപ്പഴം, മലബാർ പുളി, നെല്ലിപ്പുളി, ചാമ്പ തുടങ്ങി ഒട്ടേറെ ഇനങ്ങൾ മട്ടുപാവ് കൃഷിയെ സമ്പന്നമാക്കുന്നു. എല്ലാം രണ്ടര വർഷത്തിനുള്ളിൽ പല തവണയായി വിളവ് നൽകി. വൈകുന്നേരങ്ങളിൽ മട്ടുപാവിലെ കൃഷിയിടത്തിൽ സമൃദ്ധമായി വെള്ളം ഒഴിച്ചു നൽകും. ഇതിനിടയിൽ മട്ടുപാവിലെ കൃഷിയിടത്തിൽ ഇരുന്ന് ഒരു കപ്പ് കാപ്പി കുടിക്കുന്നതോടെ ആ ദിവസത്തെ പിരിമുറുക്കമെല്ലാം ഒഴിവാകുമെന്ന് ഡോക്ടർ ദമ്പതികൾ പറയുന്നു. അല്ല, ഈവനിങ്ങിൽ നമ്മൾ പേഷ്യന്റ് കഴിയുമ്പോൾ ഇവിടെ വന്നിരുന്ന് ഒരു കാപ്പി കുടിച്ച് നല്ല കാറ്റുണ്ടാവും. അപ്പോൾ ഇവിടെ ഇരുന്ന് റിലാക്സിങ് ആണത്. നമുക്ക് ഓരോ ദിവസം ഓരോ പുതിയ പുതിയ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവുമ്പോൾ അത് നമുക്ക് കാണുമ്പോൾ ഒരു റിലാക്സിങ് ആണ്, ഒരു മൈൻഡ് റിഫ്രഷിങ് ആണ്. നമ്മളിത് ക്ലിനിക്ക് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം, പച്ചക്കറി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം. നമ്മൾ കുറേ ഫെർട്ടിലൈസറും ഇതൊക്കെ പെസ്റ്റിസൈഡ്സൊക്കെ അടിക്കാൻ വേണം. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ചെടികളാകുമ്പോൾ അങ്ങനെ വലിയ കേടൊന്നും വരില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിന് മെയിൻ്റനൻസ് കുറച്ച് മതി എന്നുള്ളത് കൊണ്ടാണ് പിന്നെ ഫ്രൂട്ട്സിൻ്റെ തൈകൾ വെക്കാമെന്ന് വിചാരിച്ചത്. മക്കളായ ഡോക്ടർ ഫ്രാൻസിസ് ജോൺ ആലപ്പാട്ട്, ഡോക്ടർ ആൻമേരി ജോൺ എന്നിവർക്കൊപ്പം സുഹൃത്ത് ജോൺ ഏങ്ങണ്ടിയൂരും ഇടവേളകളിൽ കൃഷി പരിപാലനത്തിൽ സഹായിയായി എത്തും. ടി സി വി ന്യൂസ്, തൃപ്രയാർ.